എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ കഴുകിയതിന് ശേഷം അത് കുതിർത്ത് വെക്കാൻ വേണ്ടി നോക്കുക. അതല്ലെങ്കിൽ ഇത് അരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സവാളയാണ് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ 2 ഏലയ്ക്ക, കറുകപ്പട്ട 1 കഷ്ണം, കറുകപ്പട്ട 4 ഗ്രാമ്പു, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയുടെ കൂടെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വേണം. അതുകൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ കുക്കറിൻ്റെ ആവശ്യമില്ല, ചെറിയ കുക്കർ മതിയായിരുന്നു. 2 ഗ്ലാസ് അരിയാണുള്ളത്. പക്ഷേ ആ ചെറിയ കുക്കറിൽ കറക്റ്റായിട്ട് വിസിൽ വരുന്നില്ല. അപ്പോൾ നെയ്ച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് അതിൻ്റെ വെന്ത് അതിൻ്റെ ഒരു പാകം കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത്ര വലിയ കുക്കർ എടുക്കേണ്ടി വന്നത്. അപ്പോൾ നെയ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയുടെ പകുതി ഭാഗം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് ഇതിൽ ഗാർണിഷ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പകുതി ഭാഗം സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാളയിലേക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ബ്രൗൺ കളറിലേക്കൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ സവാള ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 15 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1¾ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3½ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു അരിക്ക് ഇത്ര വെള്ളമാകുമ്പോൾ നമ്മൾ ജീരകശാല അരിയോ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അരിയുടെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ബസ്മതി റൈസിനാണെങ്കിൽ കറക്റ്റ് 1 ഗ്ലാസിന് 1¾ ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നിങ്ങളൊന്ന് നോക്കുക കറക്റ്റാണോ ഉപ്പ് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇതുപോലുള്ളതൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. മൂടി വെച്ച് കറക്റ്റ് 1 വിസിൽ വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് 1 വിസിൽ വന്നിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മുടെ ഇതിൻ്റെ പ്രഷറൊക്കെ ശരിക്കും പോയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസാണ് നമ്മുടെ സവാള, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള നെയ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കിസ്മിസും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് സവാള കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചേർക്കാതെ കുറച്ച് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്തു വച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത
സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള കൂടി ചേർക്കാം. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെയ്ച്ചോറിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസ് അതുപോലെ സവാള ഇതൊക്കെ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ നമുക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചോറും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചോറ് ഉണ്ടെന്നാണെങ്കിൽ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അതിൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഗാർണിഷ് ചെയ്യാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. അതല്ല, നമുക്കിപ്പോൾ ഇതിപ്പോൾ 2 ഗ്ലാസ് അരിയാനുള്ളത്, ബാക്കി ചോറുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നമ്മുടെ സവാള ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. താങ്ക് യു.